ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പഠിപ്പിക്കുന്നത് എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ നാം മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മുതലാണ് നാം പഠിക്കുന്നത്. അപ്പോൾ ഏഴുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി എൻ്റെ കൂട്ടുകാർ മനസ്സിലാക്കി എന്ന വിശ്വാസത്തിലാണ് ഞാനിന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിനു മുൻപ് ഈ എൻ്റെ വീഡിയോ കാണാത്തവർ ഇതിനു മുന്നേയുള്ള പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണുക, കണ്ട് മനസ്സിലാക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണാനായിട്ട് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് പഠിക്കുന്നത് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. അപ്പോൾ എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി പഠിക്കുന്നതിന് മുൻപേ ആയിട്ട് ഏഴാമത്തെ പദ്ധതി കഴിഞ്ഞ് 1990 ഏഴാം പദ്ധതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷക്കാലം പ്ലാൻ ഹോളിഡേ, അതായത് ന്യൂ എക്കണോമിക് പോളിസി എന്നൊരു പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു 2 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എട്ടാം പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി കുറിച്ച് ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് മുൻപേയായിട്ട് ആരംഭിക്കുന്നതാണ് എട്ടാം പദ്ധതിക്ക് മുൻപേയായി ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച് ചോദിച്ച പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഞാനിത് എട്ടാം പദ്ധതിക്കകത്ത് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കൃത്യമായി എഴുതുക. അത് എട്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് എട്ടാം പദ്ധതി. ഇത് ആരംഭിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂ എക്കണോമിക് പോളിസി ആരംഭിച്ച വർഷം 1991-92 കാലഘട്ടമായിരുന്നു. അപ്പം ന്യൂ ഇക്കോണമിക് പോളിസി ആരംഭിച്ച വർഷം, തുടങ്ങിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1991 ആണ്. ഏതുവരെ ഉണ്ടായിരുന്ന ചോദിച്ചാൽ 1992 ആണ്. അപ്പോൾ ഇത് ഉണ്ടാവാൻ കാരണം ന്യൂ ഇക്കോണമിക് പോളിസി എന്ന വാർഷിക പദ്ധതി 2 വർഷക്കാലം അവതരിപ്പിക്കാൻ കാരണം കേന്ദ്രമന്ത്രിസഭയിലെ കുറിച്ച് അനിശ്ചിത പ്രശ്നങ്ങൾ, ആ മന്ത്രിസഭയിലെ കുറിച്ച് പ്രശ്നങ്ങൾ കാരണം അടുത്തൊരു പ്ലാൻ തുടങ്ങേണ്ട ഒരു കാര്യം അവിടെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു വാർഷിക പദ്ധതി, അതായത് ഒരു പ്ലാൻ ഹോൾഡ് ആയിരുന്നു. ആ സമയത്താണ് വാർഷിക പദ്ധതി നടപ്പിലാക്കിയത്. അതിൻ്റെ പേരായിരുന്നു ന്യൂ ഇക്കോണമിക് പോളിസി. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഓർമ്മിക്കുക. ന്യൂ ഇക്കോണമിക് പോളിസി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് 8 ആണ്. അത് നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ അത് 1991 ആണ്. ഏതുവരെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 1992 വരെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ന്യൂ ഇക്കോണമിക് പോളിസിയെ കുറിച്ച്. അടുത്ത് നമുക്കിനി എട്ടാം പദ്ധതിയിലേക്ക് വരാം. അപ്പോൾ എട്ടാം പദ്ധതിയുടെ കാലഘട്ടം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1992 മുതൽ 1997 വരെ. എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം കാലഘട്ടം 1992 മുതൽ 1997 വരെ ആയിരുന്നു. ഇനി എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെച്ച ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു എട്ടാം പദ്ധതി. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി ഇതിൻ്റെ സബ് ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. സബ് ഒബ്ജക്റ്റീവ് മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനം ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് സബായിട്ടുണ്ടായിരുന്നത്. ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം. മറ്റൊന്ന് വാട്ടർ സപ്ലൈ പ്രോഗ്രാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം. മറ്റൊന്ന് ജലലഭ്യത, ശുദ്ധജല ലഭ്യത. അങ്ങനെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എട്ടാം പദ്ധതിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ കാലാവധി 1992 മുതൽ 1997 വരെ. ഒബ്ജക്റ്റീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനുഷ്യ വികസനം. സബ് ഒബ്ജക്റ്റീവ് പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ പ്രോഗ്രാം. ഇനി ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.6%, അറ്റൈൻ ചെയ്തത് 6.78%. അപ്പോൾ ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.6%, നേടിയത് 6.78%. അപ്പോൾ ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.6%, നേടിയത് 6.78%. അപ്പോൾ 1992 മുതൽ 1997 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഒബ്ജക്റ്റീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനുഷ്യ വികസനം എന്നതായിരുന്നു. സബ് ഒബ്ജക്റ്റീവ് ഉപലക്ഷ്യമായിരുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം, വാട്ടർ സപ്ലൈ പ്രോഗ്രാം അല്ലെങ്കിൽ ജല ലഭ്യത. ദെൻ ഗ്രോത്ത് റേറ്റ് വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 5.6, നേടിയത് 6.78%. ഇനി എട്ടാം പദ്ധതി അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരുണ്ടായിരുന്നു, അത് റാവു മൻമോഹൻ മോഡൽ എന്നും, അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ, റാവു ഇല്ലാതെ മൻമോഹൻ മോഡൽ എന്ന് മാത്രം ചോദിച്ചാലും നിങ്ങൾ എഴുതുക. അത് എട്ടാം പദ്ധതി തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് റാവു മൻമോഹൻ മോഡൽ, മറ്റൊന്ന് മൻമോഹൻ മോഡൽ. രണ്ട് പേരും അറിയപ്പെടുന്നത്. കൃത്യമായ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക എട്ടാം പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി ഈ പദ്ധതിക്കാരൻ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1992 ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായി എ ടി എം ആരംഭിച്ചു. ഫസ്റ്റ് എ ടി എം സ്റ്റാർട്ടഡ് ഇൻ കേരള. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് എ ടി എം ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആദ്യമായി എ ടി എം ആരംഭിച്ച വർഷമാണ് 92. അത് എട്ടാം പദ്ധതിയുമായി ബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഓർമ്മിക്കുക, എട്ടാം പദ്ധതിയുടെ ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും ആ പദ്ധതി കാലത്ത് ആ ഒരു സമയത്തിനിടയ്ക്ക് നടപ്പിലാക്കിയ കാര്യമാണ്. 92 ഇന്ത്യയിൽ ആദ്യം കേരളത്തിൽ ആദ്യമായിട്ട് എ ടി എം വന്നു. ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. ആണ് കേരളത്തിൽ ആദ്യമായിട്ട് എ ടി എം കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചത്? തിരുവനന്തപുരം. കൊണ്ടുവന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചത്? തിരുവനന്തപുരം. അടുത്തതായി 1993 അല്ലെ, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അപ്പോൾ ചോദിക്കും, പ്രൈം മിനിസ്റ്റർ ഈ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ, അത് എട്ടാം പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന 1993 അത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് എട്ടാം പദ്ധതി തന്നെയായിരുന്നു. ഇനി 1993 ഏപ്രിൽ മാസം 24 പഞ്ചായത്ത് രാജ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ നടപ്പിലാക്കിയ തീയതിയാണ് 1993 ഏപ്രിൽ 24. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം, പഞ്ചായത്ത് രാജ് 1957 ബൽവന്തറായ് മേത്ത കമ്മീഷൻ വന്ന സമയത്ത് തുടങ്ങിയതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും? അപ്പോൾ ഇന്ത്യയിൽ ഒരു കാര്യം നിയമമാവണമെങ്കിൽ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് വന്നത് 1957 ബൽവന്തറായ് മേത്ത കമ്മീഷന്റെ വരവോടുകൂടിയായിരുന്നു. ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണെങ്കിൽ അത് രാജസ്ഥാൻ, രണ്ടാമത് ആന്ധ്രാപ്രദേശുമായിരുന്നു. 1993 ഏപ്രിൽ 24 16 സംസ്ഥാനങ്ങൾ അത് അംഗീകരിച്ച് അതൊരു നിയമമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ 93 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി, അതൊരു നിയമമായി. ഇതിനുശേഷമാണ് നമ്മുടെ കേരളം, ഇന്ത്യയിലെ കേരളം പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കി. അതിനുശേഷമാണ് 1994 തൊട്ടടുത്ത വർഷം 1994 ഏപ്രിൽ 23 തീയതി ഓർമ്മിക്കുക, 24 തൊട്ട് മുൻപ് ദിവസം 23 തീയതിയാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. എന്നാണ് ചോദിച്ചാൽ അത് 94 ഏപ്രിൽ 23 അതും ഈ പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1992 ആദ്യമായിട്ട് എ ടി എം ആരംഭിച്ചു കേരളത്തിൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റിൻ്റെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്ത്. 93 പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കി. 93 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. 94 ഏപ്രിൽ 23 കേരളത്തിലെ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി. ഇനി 1995 ഇന്ത്യ ബിക്കെയിം ദ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഇത്രയുമാണ് പ്രധാനമായും എട്ടാം പദ്ധതിയിൽ വരുന്ന കാര്യങ്ങൾ കൂട്ടുകാർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എട്ടാം മറ്റേ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1992-97 ആയിരുന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനുഷ്യ വികസനം എന്നതായിരുന്നു. സബ് ഒബ്ജക്റ്റീവ്, ഉപലക്ഷ്യം പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം. വാട്ടർ സപ്ലൈ പ്രോഗ്രാം, അതായത് കുടിവെള്ള ലഭ്യത പദ്ധതി. ഗ്രോത്ത് റേറ്റ് 5.6 എയിം ചെയ്തു, അറ്റൈൻ ചെയ്തത് 6.78. 5.6 ലക്ഷ്യം വെച്ചപ്പോൾ കിട്ടിയത് 6.78 ആയിരുന്നു. അറിയപ്പെട്ട മോഡൽ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടത് എട്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 92 കേരളത്തിൽ ആദ്യമായി എ ടി എം ആരംഭിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, എങ്കിലും ആ പദ്ധതി കാലത്തുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഫസ്റ്റ് എ ടി എം സ്റ്റാർട്ടഡ് ഇൻ കേരള വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് അറ്റ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആര് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആരംഭിച്ചു. 93 പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത് 93. 93 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കി. ആ കാര്യം ഓർമ്മിക്കുക. ബൽവന്തറായ് മേത്ത കമ്മിറ്റി വന്നത് 1957 അത് രണ്ടാം പദ്ധതി കാലത്ത്. ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാൻ, രണ്ടാമത് ആന്ധ്രാപ്രദേശ്. 93 ഏപ്രിൽ 24 16 സംസ്ഥാനങ്ങൾ അത് അംഗീകരിച്ചു. അതൊരു നിയമമായി ഇന്ത്യയിൽ നിലവിൽ വന്നു. അതാണ് 93 ഏപ്രിൽ 24. അതിനുശേഷമാണ് കേരള അസംബ്ലി അത് പാസ് ചെയ്യുന്നത്. 94 ഏപ്രിൽ 23 ദെൻ അത് എവിടെയാണ് ചോദിച്ചത്? കേരളത്തിൽ നടപ്പിലാക്കിയത് 94 ഏപ്രിൽ 23. ഇനി 95
ഇന്ത്യ ബിക്കെയിം ദ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ഇത്രയുമാണ് പ്രധാനമായും എട്ടാം പദ്ധതിയിലെ കാര്യങ്ങൾ. ഇനി അടുത്ത് നമുക്ക് ഒൻപതാം പദ്ധതിയിലേക്ക് കടക്കാം. അടുത്തതായി നയൻ ദ ഫൈവ് ഇയർ പ്ലാൻ. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 5 വർഷം തന്നെയാണ്. 1997 മുതൽ 2002, 1997-2002 കാലാവധി, 1997 മുതൽ 2002 വരെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അത് വുമൺ എംപവർമെൻ്റ്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഒൻപതാം പദ്ധതിയായിരുന്നു. പക്ഷേ ഇതിന് വിചാരിച്ചത്ര ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പത്താം പദ്ധതിയുടെ മുഖ്യ അജണ്ട, ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, മുഖ്യ അജണ്ടയായിട്ട് എടുത്തത് ഈ വുമൺ എംപവർമെൻറ്റ് തന്നെയായിരുന്നു. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒപ്പം ഒരു മുഖ്യ അജണ്ടയായിട്ട് സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെൻറ്റ് കൂടെ എടുത്തൊരു പദ്ധതിയായിരുന്നു പത്താം പദ്ധതി. അപ്പോൾ ഒൻപതാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് വുമൺ എംപവർമെൻറ്റ്. മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്, ഈ 1997 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാം വർഷമാണ് ഈ 97. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാലും അത് ഒൻപതാം പദ്ധതി. ദ പ്ലാൻ സ്റ്റാർട്ടഡ് ഓൺ ദ 50th anniversary ഓഫ് ഇൻഡിപെൻഡൻസ്. ദ പ്ലാൻ സ്റ്റാർട്ടഡ് ഓൺ 50th anniversary ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 97 ആരംഭിച്ചത്. ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ വളർച്ച നിരക്ക് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കുക. ഗ്രോത്ത് റേറ്റ് വിചാരിച്ചത്ര കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ 6.5% ലക്ഷ്യം വെച്ചു, നേടിയത് 5.4%. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 6.5, അറ്റൈൻ ചെയ്തത് 5.4 ആയിരുന്നു. ഈ ഒൻപതാം പദ്ധതി അറിയപ്പെട്ട പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പദ്ധതി. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് പറയാം. 1997 മുതൽ 2002 വരെ ഒബ്ജക്റ്റീവ് വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നായിരുന്നു. പ്ലാൻ സ്റ്റാർട്ടഡ് ഓൺ 50th anniversary ഓഫ് ഇൻഡിപെൻഡൻസ്. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 6.5%, അറ്റൈൻ ചെയ്തത് 5.4%. ദെൻ ഇത് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടു. ഇനി നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 1998 ഇന്ത്യയിലെ കുടുംബശ്രീ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒൻപതാം പദ്ധതി. 1998 കുടുംബശ്രീ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. 1998 ഏത് പദ്ധതി കാലത്തെന്ന് ചോദിച്ചാൽ അത് ഒൻപതാം പദ്ധതി കാലത്ത്. 1998 തന്നെ സെക്കൻഡ് എക്സ്പെരിമെന്റൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടാമത് അണുപരീക്ഷണം നടത്തി. അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ശക്തി. അപ്പോൾ ഓർമ്മിക്കുക, 98 കുടുംബശ്രീ ആരംഭിച്ചു, 98 തന്നെ രണ്ടാമത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തി. അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ശക്തി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്നുകൂടെ കുടുംബശ്രീ ആരംഭിച്ച് 98 രണ്ടാമത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ, രണ്ടാമത്തെ അണുപരീക്ഷണം നടത്തി ഓപ്പറേഷൻ ശക്തി. ഒന്നാമത്തെ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ നടപ്പിലാക്കിയത് ഏത് സമയത്തായിരുന്നു? അത് 5ാം പദ്ധതി കാലത്തായിരുന്നു. 1974 മെയ് 18 അതിൻ്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നതായിരുന്നു. ഇതിൻ്റെ പേര് ഓപ്പറേഷൻ ശക്തി അല്ലെങ്കിൽ ബുദ്ധൻ വീണിച്ചിരിക്കുന്നു എന്നതായിരുന്നു. ദെൻ 98 രണ്ടാമത്തെ അണുപരീക്ഷണത്തിൻ്റെ രഹസ്യ നാം. ഇനി ഒൻപതാം പദ്ധതി കാലത്താണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഒൻപതാം പദ്ധതി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 97 മുതൽ 2002 വരെയാണ് ഒൻപതാം പദ്ധതിയുടെ കാലഘട്ടം. അതിൻ്റെ ഒബ്ജക്റ്റീവ് വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം. പ്ലാൻ സ്റ്റാർട്ടഡ് ഓൺ 50th anniversary ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 6.5, അറ്റൈൻ ചെയ്തത് 5.4. പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെട്ടു ഒൻപതാം പദ്ധതി. 98 കുടുംബശ്രീ നടപ്പിലാക്കിയത് ഒൻപതാം പദ്ധതി കാലത്ത്. 98 രണ്ടാമത്തെ അണുപരീക്ഷണം നടത്തി. അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ശക്തി. അടുത്തതായി സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നടപ്പിലാക്കിയതും ഒൻപതാം പദ്ധതി കാലത്ത് ആയിരുന്നു. അടുത്തതായി നമുക്ക് പത്താം പദ്ധതിയിലേക്ക് പോകാം. പത്താം പദ്ധതിയിലെ കാര്യങ്ങൾ, ടെൻത് ഫൈവ് ഇയർ പ്ലാൻ. പത്താമത്തെ കാലഘട്ടം നമുക്കറിയാം, അത് 2002 മുതൽ 2007 വരെ ആയിരുന്നു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ
ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%. ഇൻക്രീസ് ലിറ്ററസി റേറ്റ്, ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%. ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%, അതായത് സാക്ഷരത 75% ഉയർത്തുക. മറ്റൊന്ന്, ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം, ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം, ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ ടെൻ ഇയേഴ്സ്, വിത്തിൻ ടെൻ ഇയേഴ്സ്, 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക. 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക, അല്ലെങ്കിൽ ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ ടെൻ ഇയേഴ്സ്, 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക എന്നതും 10-50 ലക്ഷ്യമായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%, മറ്റൊന്ന് ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ ടെൻ ഇയേഴ്സ്. ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ്, ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 8%, ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 8%, അറ്റൈൻ ചെയ്ത് 7.7%. ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 8%, അറ്റൈൻ ചെയ്തത് 7.7%. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 8% ഉയർത്തുക എന്നായിരുന്നു അതിൻ്റെ ഗ്രോത്ത് റേറ്റ്. എന്നാൽ അറ്റൈൻ ചെയ്തത് 7.7% ആയിരുന്നു. ഇത്രയും കാര്യം ഒന്നുകൂടെ പറയാം. 2002 to 2007 ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%, ദെൻ ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ ടെൻ ഇയേഴ്സ്, 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക. മറ്റൊന്ന്, ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് 8% ലക്ഷ്യം വെച്ചു, നേടിയത് 7.7%. ഇനി ഈ സമയം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സാമൂഹ്യ ക്ഷേമ പദ്ധതികളായിരുന്നു, ഒന്ന് NREGP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഒന്നുകൂടെ പറയാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറ്റൊന്ന്, ജെ എൻ എം, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്. ഇനി ഒരെണ്ണം NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ ഒന്ന് NREGP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറ്റൊന്ന്, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്. മറ്റൊന്ന്, NRHM, ഇത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി വന്നൊരു പദ്ധതിയായിരുന്നു. ഇത് അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്, അതായത് നഗരപ്രദേശങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ഒന്ന് മോഡേൺ ആക്കാൻ വേണ്ടി വന്ന പ്രോജക്റ്റ് ആയിരുന്നു ജെൻറം പ്രോജക്റ്റ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ഹെൽത്ത്, ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുന്ന പദ്ധതിയാണ് NRHM. ഇനി ഈ പദ്ധതിക്കാലത്താണ് ഭാരത് നിർമ്മാൺ എന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഭാരത് നിർമ്മാൺ ഇന്ത്യയിൽ വരുന്നത്. അത് 2005 ഭാരത് നിർമ്മാൺ എന്ന പ്രസ്തുത പ്രോജക്റ്റ് വരുന്നത്, 2005. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളാണ് ഹൗസിംഗിന് വേണ്ടി, ഇന്ദിര ആവാസ് യോജന. ഇനി ഇറിഗേഷൻ, ഹൗസിംഗിന് വേണ്ടി ഇന്ദിര ആവാസ് യോജന, ഇറിഗേഷന് വേണ്ടിയായിരുന്നു. രാജീവ് ഗാന്ധി നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ഫോർ ഇറിഗേഷൻ. ഇനി അടുത്തതായിട്ട് റോഡിന് വേണ്ടി, റോഡ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന, റോഡിന് വേണ്ടി. ഇനി ഇലക്ട്രിസിറ്റി വൈദ്യുതീകരണത്തിന് വേണ്ടി, രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന. അടുത്തതായിട്ട് വരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളുണ്ടായിരുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റുമായിരുന്നു ഭാരത് നിർമ്മാണിൻ്റെ പാർട്സ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ഭാരത് നിർമ്മാൺ, ഭാരത് നിർമ്മാണിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2005 ഭാരത് നിർമ്മാൺ വരുന്നത്, അതിൻ്റെ ഘടകങ്ങൾ, അഞ്ച് ഘടകങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന്, ഹൗസിംഗ്, എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുക എന്ന പ്രോജക്റ്റ്, എന്ന ലക്ഷ്യത്തോടെ വന്ന പ്രോജക്റ്റ് ഹൗസിംഗിന് വേണ്ടി ഇന്ദിര ആവാസ് യോജന. ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടി രാജീവ് ഗാന്ധി നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ. റോഡിന് വേണ്ടി പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന. അടുത്തതായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഇത്രയുമായിരുന്നു ഭാരത് നിർമ്മാണിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റ്. ഇനി ഈ 10-ാം പദ്ധതി അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരുണ്ടായിരുന്നു, 10-ാം പദ്ധതി അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു അത്, കേരള ഡെവലപ്മെൻറ്റ് മോഡൽ. കേരള വികസന പദ്ധതി ലക്ഷ്യം വെച്ചത് കേരള വികസന മോഡൽ എന്നറിയപ്പെട്ട കേരള ഡെവലപ്മെൻറ്റ് മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഈ 10-ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന കാര്യവും കൃത്യമായിട്ട് എല്ലാവരും ഓർമ്മിക്കുക. കാരണം ഈ ഭാരത് നിർമ്മാൺ പ്രോജക്റ്റ് വന്ന സമയത്ത് ഏറ്റവും അധികം ഫണ്ട് വകയിരുത്തിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതുകൊണ്ടാണ് കേരള ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് ഇത് അറിയപ്പെടാൻ കാരണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 10-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 2002-2007. അതിൻ്റെ ലക്ഷ്യം ഇൻക്രീസ് ലിറ്ററസി റേറ്റ് ബൈ 75%, അതായത് സാക്ഷരത 75% ഉയർത്തുക. ഡബിൾ പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ ടെൻ ഇയേഴ്സ്, 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക. ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 8%, നേടിയത് 7.7%.
ദെൻ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോജക്റ്റുകൾ. ഒന്ന്, NREGP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ശ്രദ്ധിക്കുക, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അടുത്ത ജനറം ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്. ഒന്നുകൂടെ, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവേഷൻ മൂവ്മെന്റ്. ഇത് നഗരപ്രദേശങ്ങൾ ഒന്ന് മോഡേണൈസ് ആക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഈ നഗരപ്രദേശങ്ങളിലുള്ള നടപ്പാതകൾ എല്ലാം ഇന്റർലോക്ക് ഇട്ട് വൃത്തിയാക്കുക, പിന്നെ നഗരപ്രദേശങ്ങളെ ട്രാൻസ്പോർട്ടേഷൻ കൂട്ടുക, അതിനുവേണ്ടി മറ്റൊന്ന് NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ഇനി ഭാരതമാന്റെ പ്രോജക്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ ഭാരതമാൻ പ്രോജക്ട് പ്രധാനമായും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രിയ കൂട്ടുകാരെ, 8, 9, 10 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കിയത്. 7 വരെ നാം മുൻ വീഡിയോയിൽ മനസ്സിലാക്കി, ഇന്ന് 8, 9, 10, അങ്ങനെ 1 മുതൽ 10 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ നാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിരുത്തി ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് കൃത്യമായി വായിക്കുക. കൃത്യമായി വായിച്ച ഈ പദ്ധതികളെക്കുറിച്ച്, ഈ പദ്ധതിക്കാലത്ത് ഈ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അപ്പോൾ കൃത്യമായും ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ വേണം നിങ്ങൾ ഓരോ വീഡിയോയും കേൾക്കാൻ വേണ്ടി. ഓരോ വീഡിയോ കേൾക്കുമ്പോഴും ഓരോ കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അത് പഠിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ 3 പ്രാവശ്യങ്ങളിലും കൃത്യമായി കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക, മനസ്സിരുത്തി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുവരെയും ഗുഡ് ബൈ.